ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുലൂസ് കോച്ചിങ്. അപ്പൊ കഴിഞ്ഞ ശനിയാഴ്ചത്തെ എക്സാം എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും വീഡിയോ കാണണം. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ദേശീയ ചിഹ്നങ്ങളാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ എക്സാമിന് ദേശീയഗാനം ദേശീയഗീതത്തെ പറ്റി ചോദിച്ചിരുന്നു. അപ്പൊ അതിന്റെ ബേസ് ചെയ്ത് നമുക്ക് ഇന്നത് ദേശീയ ചിഹ്നങ്ങൾ അതിന്റെ മൊത്തം ദേശീയ കാര്യങ്ങൾ മൊത്തം നമുക്ക് ഒറ്റ ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് ഇറക്കാം. ദേശീയ ചിഹ്നങ്ങൾ. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര. ഇന്ത്യയെ കൂടാതെ താമര ദേശീയ പുഷ്പമായ രാജ്യങ്ങൾ ഈജിപ്ത്, വിയറ്റ്നാം. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ മൃഗം സിംഹമായിരുന്നു. 1972 വരെ സിംഹമായിരുന്നു ആദ്യത്തെ ദേശീയ മൃഗം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ രണ്ട് വരാം. കടുവയെ ദേശീയ മൃഗമായി അംഗീകരിച്ച വർഷം 1972. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം 1963. വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കടുവയെ ദേശീയ മൃഗമായി അംഗീകരിച്ച വർഷം 1972. മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം 1963. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര. അടുത്തത് നോക്കാം. ഇന്ത്യയിലെ ദേശീയ ഭാഷ ഹിന്ദി. ഹിന്ദിയെ ദേശീയ ഭാഷയായി അംഗീകരിച്ച വർഷം 1965. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം അരയാൽ. ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദിയാണ്. ഹിന്ദിയെ ദേശീയ ഭാഷയായി അംഗീകരിച്ച വർഷം 1965. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം അരയാലാണ്. അരയാലിൻ്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസിസ് എന്നാണ്. ബംഗാളൻസിസ് ഫൈക്കസ് ബംഗാളൻസിസ് ആണ് അരയാലിൻ്റെ ശാസ്ത്രനാമം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. ഇതൊക്കെ പി എസ് സി ഇഷ്ടംപോലെ ചോദിച്ചിട്ടുള്ളതാണ്. ഹോക്കി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഇന്ത്യൻ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻചന്ദ്. ഇന്ത്യയുടെ കായിക ദിനം ആരുടെ ജന്മദിനമാണ്? ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയുടെ കായിക ദിനമായി ആചരിക്കുന്നത്. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങ. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങയാണ്. മാങ്ങയുടെ ശാസ്ത്രനാമം മൻഗിഫെറ ഇൻഡിക്ക എന്നാണ്. മാങ്ങയുടെ ശാസ്ത്രനാമം മൻഗിഫെറ ഇൻഡിക്ക എന്നാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഭരതനാട്യം. ഭരതനാട്യം ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തമിഴ്നാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഭരതനാട്യം. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ഡോൾഫിനെ ദേശീയ ശുദ്ധജല ജീവിയായി അംഗീകരിച്ച വർഷം 2009 ഒക്ടോബർ 5. 2009 ഒക്ടോബർ 5 ഡോൾഫിനെ ദേശീയ ശുദ്ധജല ജീവിയായിട്ട് അംഗീകരിച്ച വർഷം. ഡേറ്റ് ഒക്ടോബർ 5. ഡോൾഫിൻ്റെ ശാസ്ത്രനാമം പ്ലാറ്റാനിസ്റ്റ് ഗംഗാറ്റിക്ക എന്നാണ്. ഡോൾഫിൻ്റെ ശാസ്ത്രനാമം പ്ലാറ്റാനിസ്റ്റ് ഗംഗാറ്റിക്ക. ഇന്ത്യയുടെ ദേശീയ മത്സ്യം അയക്കൂറയാണ്. കിങ് മാക്കറൽ എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. ഇന്ത്യയുടെ ദേശീയ മത്സ്യം അയക്കൂറ, കിങ് മാക്കറൽ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. ആനയെ ദേശീയ പൈതൃക മൃഗമായി അംഗീകരിച്ച വർഷം 2010 ഒക്ടോബറിലാണ്. 2010 ഒക്ടോബറിലാണ് ആനയെ ദേശീയ പൈതൃക മൃഗമായി അംഗീകരിച്ച വർഷം. ഇന്ത്യയുടെ ദേശീയ സ്മാരകം ഇന്ത്യാഗേറ്റ്. ഇന്ത്യയുടെ ദേശീയ സ്മാരകം ഇന്ത്യാഗേറ്റ്. ഇനി നമുക്ക് ദേശീയ ചിഹ്നത്തെ പറ്റി പഠിക്കാം. നമ്മൾ പറഞ്ഞായിരുന്നു ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോക സ്തംഭമാണ്. അശോകസ്തംഭത്തെ ദേശീയ മുദ്രയായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് അശോകസ്തംഭത്തെ ദേശീയ മുദ്രയായി അംഗീകരിച്ച വർഷം. ദേശീയ ചിഹ്നത്തിൽ കൊത്തുവച്ചിട്ടുള്ള മുദ്രാവാക്യമാണ് സത്യമേവ ജയതേ. ദേശീയ ചിഹ്നത്തിൽ കൊത്തുവച്ചിട്ടുള്ള മുദ്രാവാക്യം സത്യമേവ ജയതേ. ഏത് ലിപിയിലാണ്? ദേവനാഗരി ലിപിയിലാണ് സത്യമേവ ജയതേ ദേശീയ ചിഹ്നത്തിൽ കൊത്തുവച്ചിട്ടുള്ളത്. സത്യമേവ ജയതേ എന്ന ആശയം എടുത്തത് എവിടെ നിന്ന്? മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. മുണ്ടകോപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ദേശീയ ചിഹ്നത്തിൽ എത്ര സിംഹങ്ങളുണ്ട്? 4 സിംഹങ്ങളുണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദേശീയ ചിഹ്നത്തിൽ എത്ര സിംഹങ്ങളുണ്ട്? 4 സിംഹങ്ങൾ. അതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പം ദേശീയ ചിഹ്നം കഴിഞ്ഞു. ഇനി ദേശീയ പതാകയെ പറ്റി പഠിക്കാം. പതാകകളെക്കുറിച്ചുള്ള പഠനം എന്താണ്? വെക്സിലോളജിയാണ് പതാകകളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര്. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി പിംഗലി വെങ്കയ്യ. ഒത്തിരി തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണെന്ന്? പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി
പിംഗലി വെങ്കയ്യ. ഏത് സംസ്ഥാനക്കാരനാണ് പിംഗലി വെങ്കയ്യ? ആന്ധ്രാപ്രദേശുകാരനാണ് പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ച വർഷം 1947 ജൂലൈ 22. 1947 ജൂലൈ 22 ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗീകരിച്ചത്. ദേശീയ പതാകയുടെ നീളവും വീതിയും എത്ര അനുപാതത്തിൽ? 3:2 എന്നുള്ള രീതിയിലാണ് ദേശീയ പതാകയുടെ നീളവും വീതിയും വരേണ്ടത്. ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് സജീന്ദ്രപ്രസാദ് ബോസാണ്. ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെയാണ്? കൽക്കത്തയിലെ ഗ്രീൻ പാർക്കിലാണ് സജീന്ദ്ര പ്രസാദ് ബോസ് ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തിയത്. മാഡം ഭിക്കാജി ഗാമ ഇന്ത്യയുടെ പതാക ആദ്യമായി ഉയർത്തിയ വർഷം 1907. മാഡം ഭിക്കാജി ഗാമ ഇന്ത്യയുടെ പതാക ഉയർത്തിയത് എവിടെയാണ്? ജർമ്മനിയിലെ സ്റ്റർഗർട്ടിൽ ആണ് മാഡം ഭിക്കാജി ഗാമ 1907 പതാക ഉയർത്തിയത്. ഏറ്റവും ചെറിയ ഇന്ത്യൻ പതാകയുടെ അളവ് 150 × 100 mm ആണ്. ഏറ്റവും വലിയ ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവ് 6300 × 4200 mm. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഹുബ്ലിയിലാണ്. ഇന്ത്യയിലെ പുതിയ പതാക നിയമം നിലവിൽ വന്ന വർഷം 2002 ജനുവരി 26. ദേശീയ പതാകയിലെ നിറങ്ങൾ കുങ്കുമം, വെള്ള, പച്ച. ദേശീയ പതാകയിൽ അശോക ചക്രത്തിൻ്റെ നിറം നാവിക നീല, നേവി ബ്ലൂ എന്നറിയപ്പെടുന്നു. ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതി. ഇതിപ്പോൾ എല്ലാ കൊച്ചുകുട്ടികൾക്കും വരെ അറിയാവുന്ന കാര്യങ്ങളാണ് നിറങ്ങളും കാര്യങ്ങളൊക്കെ. കാരണം എല്ലാ പിള്ളേർക്കും ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഇപ്പോൾ സ്കൂളുകളിൽ ഇത് നിർമ്മിക്കാനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇനി ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരതയെയും ത്യാഗത്തെയാണ്. ദേശീയ പതാകയിലെ വെള്ള നിറം സൂചിപ്പിക്കുന്നത് സത്യവും സമാധാനവും. ദേശീയ പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് ഐശ്വര്യമാണ്. അപ്പോൾ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരതയും ത്യാഗവും, വെള്ള നിറം സൂചിപ്പിക്കുന്നത് സത്യവും സമാധാനവും, പച്ച നിറം സൂചിപ്പിക്കുന്നത് ഐശ്വര്യത്തെയാണ്. ദേശീയ പതാക നിർമ്മിച്ചിരിക്കുന്ന തുണി കൈത്തറി അല്ലെങ്കിൽ ഖാദി തുണിയാണ്. പിന്നെ നോട്ടിലില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ പതാക ദേശീയ പതാക ആയിരുന്നത് വന്ദേമാതരം പതാകയായിരുന്നു. അത് ഉയർത്തിയത് സുരേന്ദ്രനാഥ് ബാനർജി ആയിരുന്നു. പിന്നെ നമ്മുടെ കോൺഗ്രസ് ഇത് ദേശീയ പതാക ത്രിവർണ പതാക അംഗീകരിച്ച് 1931. 1931 മുതൽ 1947 വരെ അശോക ചക്രത്തിന് പകരമായിട്ട് അവിടെ ഉണ്ടായിരുന്നത് പതാകയിൽ ഉണ്ടായിരുന്നത് ചർക്കയായിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്പഥിൽ വെച്ച് പതാക ഉയർത്തുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് പതാക ഉയർത്തുന്നത് പ്രധാനമന്ത്രിയും. എന്നാൽ ചെങ്കോട്ടയിൽ വെച്ച് പതാക ഉയർത്താൻ സാധിക്കാത്ത 2 പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. ചന്ദ്രശേഖറും ഗുൽസാരിലാൽ നന്ദയുമായിരുന്നു ചെങ്കോട്ടയിൽ വെച്ച് പതാക ഉയർത്താൻ സാധിക്കാത്ത 2 പ്രധാനമന്ത്രിമാർ. നമ്മുടെ ഇന്ത്യൻ പതാക നിർമ്മിക്കുന്നത് കർണാടകയുടെ കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ് ദേശീയ പതാക നിർമ്മിക്കുന്നത്. ഇത് സ്ഥാപിതമായത് 1957 നവംബർ 1 ഇന്ത്യൻ ദേശീയ പതാകയെ ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ച ദൗത്യം 1971 അപ്പോളോ 15 ആയിരുന്നു. ഇത്രയാണ് നമ്മുടെ ദേശീയ പതാകയെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മളിത് വായിച്ചതാണ്. ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരത ത്യാഗം, ദേശീയ പതാകയിലെ വെള്ള നിറം സൂചിപ്പിക്കുന്നത് സത്യം സമാധാനം, ദേശീയ പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് ഐശ്വര്യം. അടുത്ത നമ്മുടെ ദേശീയ ഗാനത്തെ പറ്റിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് എവിടെയാണ്? കൽക്കത്തയിലാണ്. ഏത് സമ്മേളനം? 1911 ഡിസംബർ 27 കൽക്കത്തയിലാണ് ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത്. ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ, ആലപിച്ചത് കൊൽക്കത്തയിൽ 1911 ഡിസംബർ 27. ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡ്. ദേശീയ ഗാനത്തിൻ്റെ സംഗീതം ചിട്ടപ്പെടുത്തിയത് ആര്? രാംസിംഗ് ടാക്കൂറാണ് ദേശീയ ഗാനത്തിൻ്റെ സംഗീതം ചിട്ടപ്പെടുത്തിയത്. രാംസിംഗ് ടാക്കൂർ. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്?
ശങ്കരാഭരണം എന്ന രാഗത്തിലാണ് ഇന്ത്യയുടെ ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയഗാനം ഏത് ഭാഷയിലായിരുന്നു? ബംഗാളി ഭാഷയിലാണ് ദേശീയഗാനം രചിച്ചത്. ആദ്യമായി അച്ചടിച്ചു വന്ന പത്രിക ഭാരത് വിധാത എന്ന പത്രികയിലാണ് ദേശീയഗാനം ആദ്യമായി അച്ചടിച്ചു വന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയഗാനം അംഗീകരിച്ച വർഷം 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയഗാനം അംഗീകരിച്ചത്. ദേശീയഗാനത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശീയഗാനം എടുത്തിരിക്കുന്നത് ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ്? രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഭാരത് ഭാഗ്യവിധാത എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ജനഗണമന എടുത്തിരിക്കുന്നത്. ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. അത് രചിച്ചത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ജനഗണമനയെ ഭക്തിമന്ത്ര എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ദേശീയഗാനത്തിൽ ജയ എന്ന വാക്ക് എത്ര തവണ വരുന്നുണ്ട്? 10 തവണ ദേശീയഗാനത്തിൽ ജയ എന്ന വാക്ക് വരുന്നുണ്ട്. ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത് ആബിദ് അലിയാണ്. ദേശീയഗാനം ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത് ആബിദ് അലി. ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധുറാണിയാണ്. ദൈർഘ്യം ഏറ്റവും കുറഞ്ഞത് ഏത് രാജ്യത്തിൻ്റെ ദേശീയഗാനത്തിനാണ്? ഉഗാണ്ട രാജ്യത്തിൻ്റെയാണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദേശീയഗാനമുള്ളത്. 2 ദേശീയഗാനങ്ങളുള്ള ലോകത്തിലെ ഏക രാജ്യം ന്യൂസിലൻഡാണ്. ന്യൂസിലൻഡിന് 2 ദേശീയഗാനമാണുള്ളത്. ടാഗോറിൻ്റെ ശിഷ്യനായ ആനന്ദ സമരക്കോൻ ഏത് രാജ്യത്തിൻ്റെ ദേശീയഗാനമാണ് രചിച്ചത്? ശ്രീലങ്ക. ശ്രീലങ്കൻ രാജ്യത്തിൻ്റെ ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ശിഷ്യനായ ആനന്ദ സമരക്കോനാണ്. സംഗീതം നൽകപ്പെട്ട ഏറ്റവും പഴയ ദേശീയഗാനം ആരുടേതാണ്? നെതർലാൻഡിൻ്റെയാണ് സംഗീതം നഷ്ടപ്പെട്ട ഏറ്റവും പഴയ ദേശീയഗാനം. ഏറ്റവും പഴക്കമുള്ള ദേശീയഗാനം ഏത് രാജ്യത്തിൻ്റെതാണ്? ജപ്പാൻ്റെയാണ്. ഏറ്റവും സംഗീതം നൽകപ്പെട്ട ഏറ്റവും പഴയ ദേശീയഗാനം നെതർലാൻഡിൻ്റെയും ഏറ്റവും പഴക്കം ചെന്ന ദേശീയഗാനം ജപ്പാൻ്റെയാണ്. സ്വന്തമായി ദേശീയഗാനം ഇല്ലാത്ത ലോകത്തിലെ ഏക രാജ്യം ഏത്? സൈപ്രസ് എന്ന രാജ്യത്തിനാണ് സ്വന്തമായിട്ട് ദേശീയഗാനം ഇല്ലാത്തത്. ദേശീയഗാനത്തിൻ്റെ തമിഴ് വകഭേദം ഉള്ള രാജ്യം ഏത്? ശ്രീലങ്കയാണ് ദേശീയഗാനത്തിൻ്റെ തമിഴ് വകഭേദം ഉള്ള രാജ്യം. അമേരിക്കയുടെ ദേശീയഗാനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നക്ഷത്രാങ്കിത പതാക എന്നാണ് അമേരിക്കയുടെ ദേശീയഗാനം അറിയപ്പെടുന്നത്. അപ്പോൾ അത്രയായിരുന്നു ഇന്ത്യയുടെ ദേശീയഗാനം. അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇന്ത്യയുടെ ദേശീയഗീതം നോക്കാം. ഇന്ത്യയുടെ ദേശീയഗീതം വന്ദേ മാതരമാണ്. ഇന്ത്യയുടെ ദേശീയഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയഗീതം ആദ്യമായി ആലപിച്ച വർഷം 1896. ഇന്ത്യയുടെ ദേശീയഗീതം രചിച്ചത് ദേശീയഗാനവും ദേശീയഗീതവും മാറിപ്പോരുത്. ദേശീയഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയഗീതം ആദ്യമായി ആലപിച്ച വർഷം 1896. ദേശീയഗീതം ആലപിക്കുന്ന രാഗം ദേശരാഗം എന്ന രാഗത്തിലാണ് ദേശീയഗീതം ആലപിക്കുന്നത്. വന്ദേ മാതരം ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയത് ആര്? അരവിന്ദ ഘോഷാണ് വന്ദേ മാതരം ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയത്. വന്ദേ മാതരത്തെ ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. വന്ദേ മാതരത്തെ ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോറാണ്. INC കൽക്കത്ത സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായി ആലപിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഏത് വിപ്ലവത്തെ പശ്ചാത്തലമാക്കിയാണ് വന്ദേ മാതരം രചിച്ചത്? സന്യാസി വിപ്ലവവുമായിട്ട് ബന്ധപ്പെടുത്തിട്ടാണ് വന്ദേ മാതരം രചിച്ചത്. വന്ദേ മാതരം രചിച്ച ഭാഷ ബംഗാളിയാണ്. ഉറവിടം എന്നാൽ സംസ്കൃതവും. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കർ. അപ്പം ഇത്രയാണ് നമ്മുടെ ദേശീയഗീതത്തെ പറ്റി നമുക്ക് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. അടുത്ത ദേശീയ കലണ്ടർ എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടറാണ്. ശകവർഷം കലണ്ടർ ആരംഭിച്ച രാജാവ് കനിഷ്കനാണ്. ശകവർഷം കലണ്ടർ ആരംഭിച്ച രാജാവ് കനിഷ്കൻ. ശകവർഷ കലണ്ടർ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി അംഗീകരിച്ച വർഷം 1957 മാർച്ച് 22. ഇതെല്ലാത്തിൻ്റെയും ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം എല്ലാത്തിൻ്റെയും അംഗീകരിച്ച വർഷം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ ഓരോ വർഷവും കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണേ ഇതിൻ്റെയാണ്. അപ്പോൾ ഈ ശകവർഷം അംഗീകരിച്ചിരിക്കുന്നത് 1957 മാർച്ച് 22 ശകവർഷം ആരംഭിച്ചത് AD 78.
ശകവർഷം കലണ്ടറിലെ ആദ്യ മാസം ചൈത്രം, ശകവർഷ കലണ്ടറിലെ അവസാന മാസം ഫാൽഗുണം. ശകവർഷ കലണ്ടറിലെ ആദ്യ മാസം ചൈത്രം, അവസാന മാസം ഫാൽഗുണമാണ്. അപ്പോൾ ഇത്രയാണ് ദേശീയ കലണ്ടറെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ദേശീയ കലണ്ടർ പഠിച്ചു, ദേശീയ ഗാനം പഠിച്ചു, ദേശീയ പതാക പഠിച്ചു, ദേശീയ ഗീതം പഠിച്ചു ഇല്ലേ. പിന്നെ നമ്മൾ ദേശീയ മറ്റേ നാഷണൽ സിമ്പിൾസ് കുറേ പഠിച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. വളരെ ചെറിയൊരു ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.